അപ്പം എങ്ങനെ നിങ്ങൾ ഇൻട്രോ ഒക്കെ തുടക്കം കണ്ട് കാണുമല്ലേ എസ് എക്സർസൈസ് അങ്ങനെ നമ്മൾ ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് സർവൈവിങ് ഇൻ ദ ഹാർഡ് കോർ വേൾഡ് കോർവേൾഡ് അയ്യോ കാണണ്ട അവിടെ ഞാൻ സംഭവം ചെയ്തിട്ടുണ്ടാക്കപ്പെട്ടു നിങ്ങൾക്ക് ഇപ്പം ഇവിടുത്തെ ഡേയ്സ് ഞാൻ മറിച്ച് വെച്ചേക്കും ആയിരിക്കില്ലേ അതിപ്പം അൺലോക്ക് ആവാൻ പോവാണ് ത്രീ ടു വൺ എന്റെ മോനെ അങ്ങനെ ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് സർവൈവിങ് ബട്ട് ഇത് ഞാൻ തൊണ്ണൂറ്റമ്പതാക്കി വെച്ചിട്ടാണ് ഗെയിമിൽ നിന്ന് ലെഫ്റ്റ് ആയേ ബട്ട് സംഭവം ഞാൻ ഒരു വട്ടം ഞാൻ ഹാർഡ് കോർ കയറിയിട്ട് വേൾഡിൽ കയറിയിട്ട് ഞാൻ ഇതോ നടത്തി നോക്കി വെച്ചിട്ട് ഞാനങ്ങ് പോയായിരുന്നു ഇനി അങ്ങനെ അങ്ങനെ ആയി 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 ആയോ എന്തോ എങ്ങനെ ആയിരുന്നു നൂറ് ദിവസം ഇപ്പം ആയിട്ടുണ്ട് ഇപ്പം ഇവിടുന്ന് എവിടെയെങ്കിലും ഒരു സ്ക്രീപ്പർ വന്ന് സ്പോണായി ബും ഇപ്പം മൊത്തം ഹാർഡ് കോറ് തീർന്നു ഞാൻ ഇപ്പം അതാ ഇപ്പം എത്രാത്ത എത്രാത്ത ഡേയ്സ് ആണ് നോക്കണേ എൻ്റെ മണ ത്രീ ടു വൺ ഓക്കെ സാർ ഇപ്പോൾ നമ്മുടെ റെക്കോർഡ് കാണാൻ അയച്ചിരുന്നു നോഫായിപ്പോ ഓക്കെ പോട്ടെ നമ്മൾ കാണുന്നത് നൂറ്റാന്നാമത്തെ ദിവസം ആയുക്കുവാണ് അതിന് മേലെ ഇൻവെർട്ടറി ഉണ്ടോ അലമ്പായിട്ടാകെ ഷോഗായിട്ട് കിടക്കുവാണ് ദെൻ ഫസ്റ്റ് അറേഞ്ച്മെൻറ്റ് ഓക്കേ ഓക്കെ സോപ്പം നമ്മൾ ഏകദേശം ഒക്കെ അറേഞ്ച് ചെയ്യുന്നത് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് ഒരു ടോർച്ച് ടോർച്ച് ഇവിടെ ഇരിക്കട്ടെ ദെൻ വീറ്റ് സീഡ് ഇവിടെ ഇരിക്കട്ടെ നമുക്കിത് ഇത്രയും വീറ്റുണ്ട് അതിൻ്റെ കൂടെ ഇനി ബാക്കി വീറ്റ് വേണം ഓക്കെ എന്നിട്ട് ഞാൻ ഇന്നത്തെ ഗോൾ പറയുന്നില്ല അല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഗോളെന്നു പറഞ്ഞാൽ നമ്മളൊരു അയൺ ഫാം കെട്ടാനായിട്ട് അങ്ങ് പോവുകയാണ് ഡെസ്ക നമ്മൾ അയൺ ഫാം അയൺ ഫാം എന്ന് വെച്ചാൽ വെറു അയൺ ഫാം അല്ല ആ വെറുമായി സോറി ഞാൻ ബ്രെഡ് ആ ബ്രെഡ് തന്നെ ബ്രെഡ് തന്നെ ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു തന്ന വെറു അയൺ ഫാം അല്ല സംഭവം യെസ് സോംബി ഇല്ലാത്ത അയൺ ഫാം അതും എത്ര വില്ലേജസ് ആണ് ഇരുപത് വില്ലേജസ്സിന് വെച്ചുള്ള ഒരു അയൺ ഫാം ആണ് നമ്മൾ ഇന്നൊരു മെഗാ പ്രോജക്റ്റാണിത് ശുക്കുളു ഇങ്ങനെ വന്നാൽ ബാ നമുക്കിതിനാകെ പിടിച്ചോണ്ട് അവിടെ കൊണ്ടിടാം ഓക്കെ സുഖം നമ്മളത് ആ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളവിടെ നിന്ന് വളരി ആടിനെ വേണം പിന്നെ 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 ഇവിടെ വന്ന് മാറ്റം കണ്ട ഞാൻ കാണിച്ചു തരാം ഓക്കെ ചെറിയ ഒരു ചത്രമേ ഉള്ളു ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങണം ഇവിടെ ഞാനൊരു ഓടയാണ് ഉദ്ദേശിച്ച് ആ പോട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഈ പാത്ത ഇങ്ങനെ അല്ല നമ്മളിനി മാറ്റും ഇങ്ങനെ പോയി ഇങ്ങനെ മുമ്പ് ഇവിടെ എത്തും ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇവിടെ എത്തും ബട്ട് നമ്മൾ ചെയ്ത മാറ്റം ഇതൊരു കേക്ക് കണക്കിങ്ങും മുറിച്ചിങ്ങെടുത്ത് അതാണ് അത്രയും ഡേറ്റ് കണ്ട കേക്ക് കണച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒരു ടോപ്പിൽ വീ കാണിച്ച് ഓ ടോപ്പിൽ വീ എടുത്ത് കഴിഞ്ഞാൽ കല്ലുമെച്ചു മണ്ടക്കേറിപ്പോണം ഓക്കെ അപ്പോൾ കണ്ട ഇതാണ് ടോപ്പിലെ വ്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കണം ഇല്ല ഇട ചെത്തരി കൂട്ട ഇത് പിന്നെ ഞാൻ ഒരു ഓട ഉദ്ദേശിച്ചാണ് ഇത് നമ്മൾക്ക് കുറച്ച് മീനൊക്കെ പിടിച്ചിടണം ഇത് ഈ വേൾഡ് ചുറ്റാകെ ഇങ്ങനെ ഓട ഇങ്ങനെ കിടക്കും അതാണ് എൻ്റെ പ്ലാനിങ് ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാനിങ് മെഗ ഒരു അയൺ ഫാം ആണ് അതിന് വേണ്ടതൊക്കെയാണ് ഇവർ വേണം എന്നുവെച്ചാൽ ഓക്കെ സ്ട്രിങ്ങ് ഉണ്ട് ഇവിടെ ഒരു സ്ട്രിങ്ങ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇവരെ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ബെഡ് വേണം നമുക്ക് ഇരുപത് ബെഡും വേണം ഇരുപത് വില്ലേജേസും വേണം പിന്നെ ഇത് വർക്കിംഗ് ബെഞ്ചോ അങ്ങനെ സംഭവം ഉണ്ടല്ലോ അതും വേണം ഇത് ഞാൻ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ കണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത് ഞാൻ ഉണ്ടാക്കുന്ന അയൺ ഫാം ഒന്നും നല്ല എഫിഷ്യൻസി ആവുന്നില്ല ഇനി ഇത് വർക്കായ ബ്രോ ഈ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫാം വർക്ക് ആയ ബ്രോയുടെ ചാനൽ ഞാൻ സബ്സ്ക്രൈബും ചെയ്യും ലൈക്കും ചെയ്യും ഇതുവരെ ആ വീഡിയോയ്ക്ക് ഞാൻ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ല അതൊക്കെ ഞാൻ ചെയ്യുന്നതാണ് ഉറപ്പായിട്ടും ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് അയൺഫാമിന് വേണ്ടിയുള്ള ഒന്നാമത്തെ കാര്യം സ്ഥലം കണ്ടുപിടിക്കണം ഒക്കെ അതിന് ഇപ്പം സ്ഥലം കണ്ടുപിടിച്ചിട്ട് വരാം ഓക്കെ ഇപ്പോൾ നമ്മൾ താ ഇവരെ ബ്രീഡ് കാണാനൊക്കെ ചെയ്ത് എൻ്റെ മോൻ അങ്ങനെ ഒരു കുഞ്ഞു കുട്ടി വന്നിട്ടുണ്ട് അതിന് നമുക്ക് ഇവിടുന്ന് ഒരു ഡേറ്റിംഗ് എടുത്തേക്കാം അറിയാതെ അവിടുത്തെ ചില്ലൊന്ന് പൊട്ടിച്ചു ഓക്കെ ഓ അവർ ബ്രീഡ് ആയതുകൊണ്ട് ബ്രീഡ് ആവട്ടെ നമുക്ക് ഇരുപതോളം വില്ലേജസ് വേണം കറക്റ്റ് ഇരുപത് വില്ലേജസ് കാണൊക്കെ വേണം ഇവിടെ നമുക്ക് പിന്നെ ഡേട്ട് കാണാനൊക്കെ കൊണ്ടുവിടാം ഇനി നമുക്കിതിന് പറ്റിയൊരു സ്ഥലം കണ്ടുപിടിക്കണം ഒക്കെ നമ്മൾ സ്ഥലം കണ്ടുപിടിച്ചില്ല അന്നേരമാണ് നമ്മൾ ഇതിൻ്റെ ഒരു കാര്യം ഓർത്ത് ഇങ്ങോട്ട് വന്നേ പിന്നെ നമ്മുടെ ആടിനെ നല്ലപോലെ ബ്രീഡ് ചെയ്യിപ്പിക്കണം അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ഗോൾ പറ്റുമെങ്കിൽ നമുക്കൊരു കൗ കഷർ കൗ കഷർ അല്ല ഷീപ്പ് കെഷർ ആ സംഭവം ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും ഓക്കെ ബ്രീഡാവും നിങ്ങൾ ബ്രീഡാവും നിങ്ങൾ ഇന്ന് ബ്രീഡായി നിങ്ങൾ മരിക്കണം ബാ എന്ത് ഒരാളെന്ത് ഇങ്ങോട്ട് ബാ ഓക്കെ പോ എല്ലാവർക്കും കിട്ടിയേ കിട്ടിയാ കിട്ടിയില്ലേ ഇന്ന കിട്ടണ്ടോരൊക്കെ വാ എല്ലാവർക്കും കിട്ടി ഏ നിനക്ക് കിട്ടിയില്ലേ ഓക്കെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്ന സ്ഥലമാണ് സ്ഥലം ഒരു ചെറിയൊരു ചെ ഇത്ര പ്ലെയിൻ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടാം ബട്ട് എനിക്ക് ആ ഒരു വീട് കണ്ടിട്ടുള്ളൊരു സംശയം അവർ പറയുന്ന ആ കുഴിയിൽ സ്പോൺ ആകുമെന്നാണ് ബട്ട് അത് പുറത്തു എന്നൊരു സംശയം സംശയമില്ലാതില്ല ആ ഒരു കാര്യം ഇവിടെ വന്ന മാറ്റങ്ങളും കാണിച്ചു തരാം ഇവിടെ ഒരു കേവ് ഉണ്ടായിരുന്നു ഗൈസ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കേണ്ടായിരുന്നു യെസ് എല്ലാം നമ്മളും നമ്മൾ സെറ്റാക്കും നമ്മൾ പെവറാക്കും ഇനി വേൾഡും മാരക ഒരു ഐറ്റം ആക്കാനാണ് നമ്മുടെ ഇനി പ്ലാനിങ് ഇനി നമുക്ക് ഇനി ഈ സെറ്റ് ചെയ്യണം അതൊക്കെ നമുക്ക് ഞാൻ ഓഫർ കൂടി ചെയ്തോളാം എന്നിട്ട് പിന്നെ നിങ്ങളെ കാണിച്ചു തരാം അതായിരിക്കും പിന്നെ നല്ലത് ഓക്കെ എന്നാൽ ഇവിടെ ഇന്നത്തെ പരിപാടിക്ക് വേണ്ടത് സൈൻ ബോർഡ് വേണം അങ്ങനെ വേണ്ട കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് എന്തായാലും കളക്ട് ചെയ്തിട്ട് അയൻ ഫാമിൻ്റെ വർക്കിലോട്ട് കിടക്കും ഒക്കെ ഓക്കെ ഒരു ഫെൻസ് ഗേറ്റ് അത്യാവശ്യമാണ് കുറച്ച് ഇത് വേണം പിന്നെ വേണ്ടത് ടോർച്ച് വേണം പിന്നെ 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 സൈൻ ബോർഡ് വേണം സൈൻ ബോർഡ് ഇവിടെ ഇല്ല ഓക്കെ ഉണ്ട് നമുക്കത് ഇപ്പം തന്നെ ഒരു സൈൻ ബോർഡ് ഉണ്ടാക്കി കളഞ്ഞേക്കാം നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് സൈൻ ബോർഡ് വേണമെന്ന് തോന്നുന്നു അന്നേരം നമുക്കതിന് ഇരട്ടി ഒരു ഒരാറെ കൊണ്ടാക്കളെ ഓ മൈ ഗഡ് ഇവിടെ ഇതാണ് പ്രശ്നം ടേബിൾ ഇല്ല ഗൈസ് ഓ മൈ ഗഡ് ഓ മൈ ഗഡ് നമുക്ക് അന്നേരം പോയിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തോണ്ടെങ്കിൽ അങ്ങനെ ഡേ നൂറ്റി ഒന്നായിരിക്കുവാണ് എനിക്ക് ഇത് ചെറിയൊരു സംശയം ഉണ്ട് ഈ ഡേ എന്ത് ഇതൊരു ഡേ ഒരു റിസോർസ്പാക്കണെന്ന് വെച്ചാൽ ഒരു മൂന്ന് ആണ് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണെന്ന് ഒരു മോഡ് കണക്കാണ് സംഭവം ഇത് എന്നെ ചതിക്കുണ്ടോ നൂറ് കഴിഞ്ഞിട്ട് എന്നെ ചതിക്കുമോ എന്നൊരു സംശയം ഊ ജല ജബ്ളാ ജബ്ലാ പൊട്ട് പൊട്ട് പൊട്ടൊന്നുമില്ല ഒന്നുമില്ല ഓ മൈ മൈകാട്ടെ അറിയാതെ ഒന്ന് കുറച്ച് പോയി സാരമില്ല അപ്പം ഓക്കെ എന്താണ് പറഞ്ഞു തന്നെ ആ അത് ഇനി ചതിക്കുമെന്ന് അറിഞ്ഞുകൂടാ നൂറ് കഴിഞ്ഞിട്ട് ഇനി അത് ഇനിയും എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഇനി അടുത്ത എയിമ് എത്രയാണെന്നൊന്ന് ഗസ് ചെയ്യാവോ യെസ് ഇരുന്നൂറ് ഇരുന്നൂറാണ് ഇനി നമ്മുടെ അടുത്തൊരു എമും കാണലൊക്കെ ബ്രെഡെടുത്തോ ചങ്ങൾ ചങ്ങളേ ബ്രെഡെടുത്തോയി വേണ്ടവരൊക്കെ ഒന്ന് ബ്രെഡ് എടുത്തോയി വേണമെങ്കിൽ ഒന്ന് ബ്രെഡിടോ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു അയൺ ഫാമിൻ്റെ വർക്കിൽ ഗ്രൈൻഡിങ് ആണ് നമ്മൾ ഒന്നും ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടില്ല അതാണ് വേറെ സീൻ ഇനി ഇരുന്ന് ഗ്രൈൻഡ് ചെയ്യാന്നൊക്കെ വച്ചാൽ ഇജ്ജാതി ഇജ്ജാതി പണിയാവു ഹു ഓടി ഇവിടെ ഓടി ഇടന്ന് പണിയാണ് ഗായ്സ് ഈ ഈ വീഡിയോ എന്ന് വെച്ചാൽ ഈ ദിവസം എത്ര നേരം എന്ന് വെച്ചാൽ ഞാൻ എന്ത് പറയുന്നു വിളിച്ചു വി എത്ര ദിവസം എടുക്കും നോക്കാം നമ്മൾ നൂറ്റി ഒന്ന് ആ അങ്ങനെ ഇരിക്കുന്നു നൂറ്റി ഒന്നിൽ തുടങ്ങിയതാണ് ഓക്കെ ഇത് ഫ്രീഡ് നമുക്കെന്തായാലും ഇതിനെ ഇങ്ങനെ ബ്രീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അതൊക്കെയാണ് ഇന്നത്തെ ഒരു ഇത് ഇരുവെണ്ണത്തിന് വേണം എന്നിട്ട് നൈസിനെ അയച്ചിന് തല്ലിത്തല്ലി കൊണ്ടുപോകണം ഇരുവെണ്ണം വേണമെന്നില്ല പിന്നെ നമ്മളൊരു രസം ഒരു സുഖം ഷെയർ ചെയ്തെടുത്താലും മതിയാണ് നമുക്കെന്തായാലും അത് ശരിയാണ് ഓരോ ബുദ്ധി ഇങ്ങനെ പതുക്കെ പതുക്കെ വരുവാണല്ലേ ഓക്കെ നമുക്കെന്തായാലും പിന്നെ പോയിട്ട് ഇനി പോയിട്ട് ചെയ്യാനുള്ള പരിപാടി കിടന്നിട്ട് ഇത് ഡേ ചതിക്കോ ഇല്ലയോന്ന് ഈ മോഡ് ഇനി വർക്ക് വർക്കാവുമോ നൂറ് വരെ വർക്ക് ആകത്തോളൂ അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞു എന്തായാലും നൂറ്റി ഒന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നൂറ്റി രണ്ടാവൂന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി കളഞ്ഞേക്കാം ഓക്കെ ഇങ്ങനെ നമ്മുടെ ഒരു ആഗ്രഹം സാധിച്ചിട്ടുണ്ട് ഓ ചാവാതിരുന്നല്ല അത് മതി നൂറ് വരെ ഇനി ചത്തായിട്ടും എനിക്ക് കുഴപ്പമില്ല അങ്ങനെയല്ല അങ്ങനെ ചാവരുത് അത് വേറെ വരും ഓക്കെ നമുക്ക് ചതിക്കോ ആകാംക്ഷ ഘട്ടമാണ് എൻ്റെ മോനെ ഓ ചതിച്ചില്ല ചതിച്ചില്ല ഇത് മോഡാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നതായിട്ട് അല്ല കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇതൊരു മോഡാണ് സംഭവം മോഡെന്ന് പറയാൻ പറ്റൂല ആ അങ്ങനെയൊരു സംഭവമാണ് നമുക്ക് ഇനി വേണ്ടത് ഒരു പക്കറ്റ് ലാവ് വേണം അതിന് അയൺ വേണമല്ലേ ഊഫ് അയണിൻ്റെ ചിലവ് ഹോപ്പർ വേണം ജെസ്റ്റ് വേണം പിന്നെ അല്ല അതിൻ്റെ പേരെന്താന്ന് ഞാൻ നേരത്തെ നോക്കിയത് എന്തുവായിരുന്നു ഓക്കെ 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 ആ ആ ആ ഇതായിരുന്നു സംഭവം പറണ്ടായിരുന്ന നമ്മളിത് അാവ ഉണ്ടാക്കി വരുന്നു എന്തോടിയാണ് കാണിക്കുന്നത് അവർക്ക് പോലും ആ ഓക്കെ അപ്പൊ ഞാനെന്തായാലും ഇനിയിപ്പോ മൊത്തം സാധനം കളക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്യുന്ന കാണിക്കുന്നില്ല അയ്യോ ഞാൻ ചളു ചളു ആക്കുന്നില്ല അങ്ങ് വലുതായിട്ട് അയ്യോ അയ്യോ ഇതില്ലേ ആ അതാണ്ട് ഇവിടെ ഒന്ന് ഇവിടെ രണ്ട് ഇവിടെ മൂന്ന് ബെഡ് ഒരു ഊളുണ്ട് അയണതായിരിക്കുന്ന ഈ പെട്ടി അയൺ അയൻ കാണുന്നു ഈ അയൺ മതി ഈ അങ്ങ് തിരിച്ചു വച്ചേക്കാം അതിന് ശേഷം നമുക്ക് വേണ്ട ബോട്ട് വേണം ബോട്ട് മുഖ്യം പിന്നിലെ ബോട്ട് മുഖ്യം ഹോപ്പർ ഇതൊക്കെ വേണം ഒക്കെ എടുത്താൽ എന്തായാലും ഉരുക്ക ഇട്ടേക്കാം വലിയ ചിലവൊന്നും ഇല്ലല്ലോ ഉരുക്കുന്നതിന് ഉരുക്ക ഇട്ടേക്കാം പയനം ചെയ്യാൻ ഓക്കെ നമുക്ക് ഹോപ്പർ ഉണ്ടാക്കാൻ ഒരു ഹോപ്പർ മതി ഇനി നമുക്ക് ഫ്ലിൻ്റ് പോയി വാങ്ങണം ഇവിടെയാണ് കോള് ഓക്കെ മൂന്ന് കോള് ഓക്കെ നമുക്ക് എന്നാലും പോയിട്ട് ഇനി ഫ്ലിൻറ്റ് വാന്ധണം പിന്നെ സ്ഥലം ഇതുവരെയായിട്ടും കണ്ടുപിടിച്ചിട്ടില്ല ഞാൻ എന്തായാലും ഇവിടുന്ന് കുറച്ചധികം ദൂരെയാണ് മിക്കവാറും ഞാൻ എൻ്റെ സ്പോണിൽ കൊണ്ടുവച്ചാലോ എന്നൊരു സംശയമുണ്ട് സ്പോൺ ഇതോ ആവശത്തോട്ടാണ് അടുത്താണ്ടാണ് സ്പോണ് ഒരു കോൾഡ് സ്റ്റോണൊക്കെ ഇരിക്കുന്നല്ലേ ഓക്കെ ഇതിലോട്ട് വയ്ക്കുക എൻ ഇതിന്ന് കത്തട്ടെ ദെൻ ഇനി ചെയ്യാനുള്ള പരിപാടി ഓക്കെ ഓക്കെ എൻ ബക്കറ്റുണ്ടാക്കിയല്ലോ ബക്കറ്റ് വേണം പറഞ്ഞ നമുക്ക് ഓക്കെ വൺസ് മോർ ബക്കറ്റ് കിതറെ ഓക്കെ ബക്കറ്റ് ബക്കറ്റ് ഒരു ബക്കറ്റും വേണം ഒരു ഷിയറും വേണം ഓക്കെ അതിനാശം നമുക്ക് ഓക്കെ ഷിയറിങ് എടുത്തിട്ട് ഹൂ പ്രാന്തെടുക്കുകയാണ് ഗായ്സ് അയ്യോ വെള്ളമല്ല അല്ലേ സോറി വെള്ളമല്ല എല്ലാ വേണം മിസ്റ്റർ ആ വെള്ളം എടുക്കുക ഇങ്ങെടുക്കുക അവിടെ തന്നെ ഒഴിച്ചിട്ട് പോയിട്ട് നമുക്ക് എന്തായാലും പോയിട്ട് ലാഭമൊക്കെ ചോദിക്കാം നമ്മുടെ പിക്കാഴ്സിൻ്റെ ഒക്കെ ഓ വാങ്ങും എത്ര ഇവിടെ നിന്നുള്ള ട്രേഡിങ്ങുകളോ ഉണ്ടെങ്കിൽ മെൻറ്റിങ് വാങ്ങണം കുറച്ച് പരിപാടിയുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും ഇവരെ ഷെയർ ചെയ്ത് ഞാൻ ഇനി ഗ്രൈൻഡ് ചെയ്തിട്ട് കാണിക്കാം അന്നേരം എന്താ എനിക്ക് നല്ല പിന്നെ നമ്മൾ ആയിൻഫാമി കിട്ടുമ്പോൾ ഒരു ടൈം ലാപ്സും കൂടെ കാണിച്ചാൽ പോരെ അതാണ് നല്ലത് ഓക്കെ നമുക്ക് അങ്ങനെ അങ്ങനെന്താ ഒരു അഡ്വാൻസ് ഫോണിൽ കാര്യങ്ങളൊക്കെ കിട്ടി അത് കാണിക്കാനാണ് ഞാൻ ഓണാക്കേണ്ട ഹോട്ട്സ്ആപ്പിൻ്റെ ഒരു അഡ്വാൻസ് ഫണ്ട് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പിന്നെ ഇതാണ് നമ്മുടെ ലാഭം ഇവിടെ ഫുൾ ലാബ് വരുന്നത് വെള്ളം ഒഴിച്ചൊന്ന് പന്നലാക്കി ഓക്കെ പ്ലിൻ്റ് ആൻഡ് സ്റ്റീല് ഇയ്യോ ഇയ്യോ ഇക്കോയ്ക്കോയ്ക്കോ എൻ്റെ അമ്മോനെ രണ്ട് ബക്കറ്റ് രാവ എങ്ങനെ ഒന്ന് ഓ ഒരു ബക്കറ്റ് തിരിച്ചു തിരിച്ചോച്ചേ ആ പോയേ ഓക്കെ അറിയാതെ അവിടെ ലാവൊന്നിതാക്കി ഓക്കെ അടച്ചുവച്ചിട്ട് ഇതുകണക്ക് പൊട്ടിച്ചിങ് എടുക്കാം ഇത് ഗ്രാവൽ ആ ഇതിന്ന് കിട്ടിയാൽ കിട്ടി പ്ലിൻറ്റ് ഓക്കെ നമുക്ക് എന്തായാലും ഓക്കെ അപ്പം ഞാൻ ചെയ്തിട്ട് യോ പെട്ട ആ ഇല്ലല്ലേ ചെയ്തിട്ട് കാണിക്കാം കാണിക്കൂലൂ ഊലുവു പച്ചത്തേനെ ചെറുതായിട്ട് ടൈം ലാപ്സ് കണ്ട് കാണണം നിൽക്കപ്പം ഡേ നോക്കി കാണാം നമ്മൾ എത്രയും തുടങ്ങിയതാ കഴിച്ചു നൂറ്റി ഒന്നിൽ തുടങ്ങിയതാ ഇപ്പം നിൽക്കുന്ന ഡേ കണ്ടോ നിങ്ങൾ നാലോ ചോണ ഇത് കണ്ടാ ഇത്രയും വില്ലേജിനെ കൊപ്പിക്കാന്ന് വെച്ചാൽ എന്ത് കഷ്ടപ്പാടാതാ ഇവിടെ ഞാൻ കാണിച്ചാ ഞാൻ കാണിച്ചു ചേരാം എന്താ പോണ ഇവിടെ അയൻ കോളേ പോണായി പോളി ഈ അയൺ ഫാം വർക്ക് ആവുന്നു എന്നും തോന്നുന്നു ദെൻ ഇവിടെ ആയങ്കോണം പോണായി സേട്ടനെടുത്ത് നമുക്ക് അടിച്ച് കൊല്ലാം ഓക്കെ നീ എന്തോ നീ എന്തൊരു ആക്സ്റ്റം പരിപാടി നിൽക്കുന്നോടാ ഓക്കേ അപ്പം നമ്മുടെ ദ ബ്രീഡറിന്ന് ഓക്കെ ചത്തവൻ നൈസ് ബ്രീഡറിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വില്ലേജേഴ്സിനെ ട്രാൻസ്ഫർ ചെയ്ത് അത് അവിടെ ബ്രീഡാവുന്ന അനുസരിച്ച് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് അവിടെ പിന്നെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു ഉണ്ടായത് അപ്പോൾ നമുക്ക് ഇനിച്ചുള്ള പരിപാടി ഇതാ ഇവർ ഇത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അതിന് മുമ്പ് നമുക്ക് ചെയ്യുള്ളത് ഈ ഒരു ബ്ലോക്ക് കണ്ടോ എന്നുവെച്ചാൽ വില്ലേജസിന് രണ്ട് ബ്ലോക്ക് ഹൈറ്റ് മതി നേരത്തെ ഈ ഒരു ബ്ലോക്ക് ഫുൾ നമുക്ക് ക്ല കവർ ചെയ്യണം ക്ലവർ ക്ഷേ കവർ ചെയ്യണം അപ്പം അതാണ് അടുത്ത ടാസ്ക് അതിന് ശേഷം നമുക്ക് പിന്നെ നമ്മുടെ ഈ എന്തോ ഇതിന് ആൻകോളത്തിന് കില്ലിങ് ചേവർ ഉണ്ടാക്കണം ഇതിന് സോംബിയുടെന്നൊരു ആവശ്യം ഇല്ലെന്നാണ് ഞാൻ ടൂട്ടർവിലേ കണ്ടിരിക്കുന്നത് അത് കണക്ക് വർക്ക് ഇല്ലെങ്കിൽ ഒന്നും പറയണ്ട നമുക്ക് നമ്മൾ നിർത്തിപ്പോവും അത്രയേ ഉള്ളൊക്കെ നൈസിന് അങ്ങ് പണിയാം ഓക്കെ അതിന് ശേഷം നമുക്ക് ഇത് ചെയ്തിട്ട് ഇനി കുറച്ചധികം പരിപാടി കാണാനൊക്കെ ഉണ്ട് ഓക്കെ നമ്മുടെ ഹോപ്പറും ജസ്റ്റും എല്ലാം നമ്മൾ ഇൻവെൻ്ററി അങ്ങ് അലങ്കോള കിടക്കുമായിരുന്നു അങ്ങനെ നമ്മളെല്ലാം കൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട് മിക്ക എഞ്ചോൺ ഇത് എഫിഷ്യൻസി ഇത് എഫിഷ്യൻസി എനിക്ക് വയ്യ ഇതെനിക്ക് വെയ്യാ എന്താ പോണേ സീൻ സാധനം കേട്ടോ എന്നാ ഓനി ഇത് ഒരുമിച്ച് രണ്ടായിരം കൊള്ളൊക്കെ ഫോണാകുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ശളിയാ ഇച്ചാതി ഇൻഫോമിട്ട് ഓ മൈ ഗട്ട് പോളി സാധനം പൊളി പോളി എനിക്കുള്ളൊരു സംശയം ഏകുള്ളൊരു സംശയം വേറൊന്നുമല്ല ഞാൻ വെള്ളം എവിടെ ഒഴിച്ചോട്ടെ ഈ ഒഴിക്കാനും പറ്റുന്നില്ലേ ദ വെയിറ്റ് ഓക്കെ എൻ്റെ അടുത്താണ് എൻ്റെ കളി ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞ കാര്യം ഓക്കെ നമുക്ക് വെള്ളം എടുത്തിട്ട് വരാം ഓക്കെ ഇത് ഒരു വട്ടം ഒരു ഇത് ഈ രണ്ടായിക്കൂളൊക്കെ ഫോണാകുമെന്നാണൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്കെന്തായാലും നോക്കാം ഓക്കെ ഇതേ നമുക്ക് അവിടെ ഒഴിച്ച് അതിന് ശേഷം ഇവിടെ ഒഴിക്കാൻ പറ്റ ഓക്കെ ഇവിടെ ബ്ലോക്ക് ഇതായതായിരുന്നു ഓക്കെ അവിടെ ഒഴിച്ച് ഇതാണ് സംഭവം അപ്പൊ ഇനി നമുക്കിവിടെ ചെയ്യാം ഉണ്ട് പരിപാടി അപ്പം ഞാൻ എന്തായാലും എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇനി നിങ്ങൾക്ക് കാണിക്കരുത് ഇപ്പം ദിവസം എത്രയെന്ന് നിങ്ങൾക്ക് നോക്കിയേക്കാണെന്ന് ഞാൻ നല്ല മടുത്ത് കയസ് നല്ല മൈൻഡ് ക്രാഫ്റ്റ് അങ്ങ് വെറുക്കുന്നാണൊക്കെ ഇപ്പോൾ നമ്മൾ തോന്നിയ നേരം കളിച്ചോണ്ടിരുന്നത് അതുകൊണ്ട് ഇത് ഇടവിട്ടിടവിട്ടാണ് കളിച്ചോണ്ടിരുന്നത് എന്നിട്ട് എനിക്ക് വയ്യ വയ്യ കൈസ് എനിക്ക് വയ്യ ഓ എനിക്ക് വയ്യേ ചാവടായകോള ചാവട ഓക്കെ അവനെ അങ്ങനെ അടിച്ച് നമ്മൾ തൂപ്പാടാക്കിയിട്ടുണ്ട് ഓക്കേസ് ഇപ്പോൾ നമ്മുടെ അയൺ ഫാമിൻ്റെ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞിരിക്കുകയാണ് അന്നേരം നമ്മുടെ ഇതാ അയൺ ഫാം ഇതാണ് നിങ്ങൾ വിചാരിക്കുക അയ്യേ ഇത് അയൺ ഫാമാണ് ഇത് എന്താന്നിടേ അയൺ ഫാം ഒക്കെ നിങ്ങൾ വിചാരിക്കും ബട്ട് എവിടെ അയൻകോളം എന്ന് വെച്ചാൽ അപ്പോൾ ഇത് അയൻകോളൊക്കെ നല്ല കിഡിലാടിയായിട്ട് വീഴുന്നുണ്ട് എന്നുവെച്ചാൽ സ്പോൺ ഇതാ ഓ ഇത് കണ്ടോ പതിനെട്ടാണ് ഇപ്പോൾ ആയിട്ടുണ്ട് ഈ ക്യാമ്പർ വെച്ചേക്കുന്ന എന്തോ വെച്ചാൽ നമ്മുടെ ഈ പൂച്ചയൊക്കെ സ്പോൺ ആവുമല്ലോ അതൊക്കെ അങ്ങ് ചാവാനാണ് ഓക്കെ അപ്പോൾ നമ്മുടെ കുറച്ച് നേരം നമ്മളൊന്ന് വെയിറ്റ് എഫിഷ്യൻസി ആണെന്ന് ചോദിച്ചാൽ അത്ര എഫിഷ്യൻസി അല്ല എന്നുകൊണ്ടിന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ട കുറേ കഴിഞ്ഞാട്ടൊക്കെയാണ് കണ്ട ഇപ്പോഴൊക്കെയാണൊന്ന് സ്പോൺ ആവുന്നത് നമ്മളിതാ ഒരു ഏകദേശം ഒരു മൈൻക്രാഫ്റ്റ് ഡേയ്സ് പത്ത് ദിവസം എടുത്തിട്ടുണ്ട് ഇത് ഇതിൻ്റെ പുറകെ എനിക്ക് വലിയ ഞാൻ നിർത്തുക അത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു ഹാൻഡ് ഫാമിനെ ഓക്കെ സംബന്ധം എന്തായാലും ഇവിടെ ഇവിടെ വെച്ചു അതിൻ്റെ പിന്നെ നമ്മളിത് അപ്പോൾ ഒരു പുതിയ ഷെഡറും കാരണമൊക്കെയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എവിടെ നിന്നാണ് ലിങ്ക് വരൂ ലിങ്ക് വരും ഇപ്പോൾ ഞാനിത് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ്സ് ഫോർ എൻ സി പി എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് അതിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ എടുക്കുന്നത് അതി നല്ല ഷെഡറൊക്കെ ഉണ്ട് ഇത് അതിലൊരു ഷെഡറും കൂടെ ആണ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അങ്ങോട്ട് കളിച്ച് കാണാൻ പോയി സമയം എന്നാലും ഈ വീഡിയോ വെച്ച് എനിക്ക് വീഡിയോ ഇഷ്ടമുള്ളൂ ലൈക്ക് ചെയ്യുക ചെറിയ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ ഡിസ്കൗണ്ട് സർവേ ജോയിൻ ചെയ്യാൻ താല്പര്യം ഒക്കെ ജോയിൻ ചെയ്യാം ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ ഞാൻ അടുത്ത സർച്ച് വീഡിയോ ചെയ്യണ്ടെങ്കിൽ സോ മച്ച് വാച്ചിങ് ഗൈസ് ടു കീപ് സപ്പോർട്ട് ബൈ ദ ബൈ